നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം. ആ മരണം നടന്ന 6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ അപകടത്തിന് സാക്ഷിയായ അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മാധ്യമത്തിന് ചില പ്രതികരണങ്ങൾ നൽകിയിരുന്നു. ആ പ്രതികരണങ്ങളിൽ നിന്നുള്ള ചില വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഈ വാഹന അപകടം ആസൂത്രിതമാണ് എന്നതടക്കമുള്ള ഒരു അഭ്യൂഹങ്ങൾ, ഒരു ചർച്ചയൊക്കെ ഈ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വാഹന അപകടം ആസൂത്രിതമാണെന്ന് തോന്നിയിട്ടില്ല എന്നാണ് ലക്ഷ്മി പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നെങ്കിൽ അതിനെതിരെ താൻ പ്രതികരിക്കുമായിരുന്നുവെന്നും ആർക്കും സമ്മർദ്ദം ചെലുത്തി തന്നെ നിശബ്ദയാക്കാനാകില്ല എന്നും ഏതെങ്കിലും സംശയം തോന്നിയാൽ ഏതറ്റം വരെയും താൻ പോകുമായിരുന്നുവെന്നും ലക്ഷ്മി പറഞ്ഞു. അർജുൻ, അതായത് കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുൻ, മൊഴി മാറ്റിയത് തന്നെ ഞെട്ടിച്ചുവെന്നും ലക്ഷ്മി പറയുകയുണ്ടായി. ഇതുവരെയുള്ള അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു. മാത്രമല്ല, അർജുൻ ആശുപത്രിയിൽ കാണാൻ വന്നവരോടും ഡോക്ടർമാരോടും താനാണ് കാർ ഓടിച്ചിരുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അർജുൻ മൊഴി മാറ്റിയത്. താനല്ല കാർ ഓടിച്ചത്, ബാലുവാണ് കാർ ഓടിച്ചെന്ന തരത്തിൽ ഇയാൾ മൊഴി മാറ്റിയിരുന്നു. മരണത്തിനിടയാക്കിയ വാഹനാപകടം നടക്കുമ്പോൾ വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയാണ് എന്നും ലക്ഷ്മി തറപ്പിച്ചു പറഞ്ഞു. ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന സമയത്ത് അർജുൻ തന്നെ ഇക്കാര്യം ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളോട് സമ്മതിച്ചതാണ്. ഉറങ്ങിപ്പോയതുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇയാൾ കരഞ്ഞിരുന്നു. അപകടശേഷം അവസാനമായുള്ള ഓർമ്മയിൽ ഡ്രൈവർ സീറ്റിൽ അർജുൻ പകച്ചിരിക്കുന്നതാണ് താൻ കണ്ടത്. പിന്നീട് അർജുൻ മൊഴി മാറ്റി. ആദ്യ ദിനങ്ങളിൽ കുറ്റസമ്മതം നടത്തിയ അർജുൻ പിന്നെ ആര് പറഞ്ഞിട്ടാണ് മൊഴി മാറ്റിയതെന്ന് തനിക്കറിയില്ല. ബാലു മരിച്ചു, താനും ജീവനോടെ ഉണ്ടായേക്കില്ല എന്ന് കരുതി സ്വയം രക്ഷപ്പെടാനാകണം അർജുൻ മൊഴി മാറ്റിയത് എന്നാണ് ലക്ഷ്മിയുടെ പ്രതികരണം. അതേസമയം ആരുടെയും സമ്മർദ്ദത്തിന്റെ പുറത്തല്ല തൃശ്ശൂരിൽ നിന്ന് വേഗം ഇങ്ങോട്ടേക്ക് മടങ്ങിയതെന്നും ലക്ഷ്മി പറഞ്ഞു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ആർക്കും സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയല്ല ബാലഭാസ്കർ. അദ്ദേഹത്തിന് പിറ്റേന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് യാത്ര പുറപ്പെട്ടത്. വാഹനം തുടക്കം മുതൽ ഓടിച്ചത് അർജുനായിരുന്നു. ബാലഭാസ്കർ പിന്നിലാണ് ഇരുന്നത്. അർജുൻ കേസിൽ പെട്ടു നിൽക്കുന്ന സമയത്താണ് ബാലഭാസ്കർ അയാളെ വീണ്ടും കാണുന്നത്. അയാളെ വിശ്വസിച്ച് സഹായിക്കുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത്. അർജുൻ സ്ഥിരം ഡ്രൈവർ ആയിരുന്നില്ല. ഒന്നോ രണ്ടോ ഓട്ടങ്ങൾക്ക് മാത്രമാണ് ബാലഭാസ്കറിനൊപ്പം വന്നിട്ടുള്ളത്. വിവാദങ്ങളിൽ കാര്യമില്ല. കാർ ആരും ആക്രമിച്ചിട്ടില്ല. അപകടശേഷവും ബാലഭാസ്കർ സുഹൃത്തുക്കളോടും ഡോക്ടർമാരോടും സംസാരിച്ചിരുന്നു. അർജുൻ ഉറങ്ങിപ്പോയെന്നാണ് ബാലഭാസ്കറും പറഞ്ഞത്. എന്റെ കുടുംബത്തിന്റെ നഷ്ടത്തിൽ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് മനുഷ്യത്വരഹിതമാണ്. ബാലഭാസ്കറിനെതിരെയുള്ള സോഷ്യൽ ബുള്ളിംഗ് വളരെയധികം തന്നെ വേദനിപ്പിച്ചു. മികച്ച വയലിനിസ്റ്റ് എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച, സംഗീതത്തിന് വേണ്ടി ജീവിച്ച ബാലഭാസ്കർ വിവാദങ്ങളുടെയും ദുരൂഹതകളുടെയും കേന്ദ്രമായി മാറിയതും തന്നെ വേദനിപ്പിച്ചു. ബാലഭാസ്കറിന്റെ മരണത്തിൽ മാതാപിതാക്കളുടെ നിലപാട്, അവർ സ്വീകരിച്ച നിലപാടിനെ ലക്ഷ്മി ന്യായീകരിക്കുകയാണ് ചെയ്തത്. മകന്റെ മരണത്തിൽ സംശയം ഉന്നയിക്കുന്നതും അന്വേഷിക്കുന്നതും എന്നാവശ്യപ്പെടുന്നതും അവരുടെ അവകാശമാണ് എന്ന് ലക്ഷ്മി പറഞ്ഞു. ബാലഭാസ്കറിനും കുഞ്ഞിനും വേണ്ടി തനിക്കിനി ആകെ ചെയ്യാനുള്ളത് സത്യസന്ധമായ മൊഴി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് താൻ ചെയ്യുമെന്നും ലക്ഷ്മി തുറന്നടിച്ചു. അപകടം ആസൂത്രിതമാണെന്ന് തോന്നിയിട്ടില്ല. അതിനു പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് സൂചന പോലുമില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ച് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞതു മുതൽ ബാലഭാസ്കറിന്റെ വീട്ടുകാരുമായി അകൽച്ചയിലായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് ബാലഭാസ്കറിന്റെ വീട്ടുകാർ എന്നെ അംഗീകരിച്ചിരുന്നില്ല. ഒരു തവണ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബാലു വീട്ടിൽ പോകുമായിരുന്നു. അപകടശേഷം 2 തവണ വന്ന് കണ്ടിരുന്നു. പിന്നെ മിണ്ടിയിട്ടില്ല. ബാലു തന്നെ അംഗീകരിച്ചിരുന്നു. അതിലപ്പുറം അവരുടെ അംഗീകാരം തനിക്ക് വേണ്ട എന്നും ലക്ഷ്മി തുറന്നടിച്ചു.